എങ്ങനെയാണ് നമ്മൾ ഭരതനാട്യത്തിന് അല്ലെങ്കിൽ പക്ക ഭരതനാട്യത്തിൻ്റെ രീതിയിലല്ല എന്നാലും ഒരു 80% പക്ക ക്ലാസിക്കലിൻ്റെ രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മേക്കപ്പിനായിട്ട് ആർട്ടിസ്റ്റ് ചിമ്മുമോളെയാണ് ആദ്യം കൊണ്ടുവന്നേക്കുന്നത്. ഇവളാകുമ്പോൾ നല്ല കട്ടൊക്കെ ഇടണം, അപ്പം നമുക്ക് നന്നായിട്ട് കിട്ടും. യോ ദൈവമേ, ഒരു വർഷം കൊണ്ട് ചെയ്യാതെ ഞാനും മറന്നുപോയി. എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. എന്നാൽ നൃത്തത്തിന് എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ചുട്ടി കുത്തും. അതായത് മേക്കപ്പ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസിനെ ബേസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മൾ വേദി സ്റ്റേജ് ഇത്രയും ലോങ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ ശരിക്കും കണ്ണും പുരികം ഒക്കെ നന്നായിട്ട് വരച്ച് വെച്ചാൽ ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ കാണിച്ചാൽ ലോങ് സൈറ്റിൽ നിൽക്കുന്നവർക്ക് അവിടെ എന്തൊക്കെ അനക്കം വരുന്നു എന്ന് തോന്നണം. നമ്മുടെ പ്ലെയിൻ മുഖത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എന്തൊക്കെ എക്സ്പ്രഷൻ കാണിച്ചാൽ അല്പം ദൂരെ വരുമ്പോൾ വലുതായിട്ടൊന്നും അറിയാനൊക്കില്ല. പിന്നെ ലൈറ്റിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ ഒക്കെയാണ് മേക്കപ്പ് കൂടെ ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ അത് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ സ്റ്റേജ് പ്രോഗ്രാംസിന്. ടീച്ചർ പറഞ്ഞതെന്നും ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്ന അംഗന്മാരൊക്കെ പറഞ്ഞതെന്ന് പഠിച്ചെടുത്തതാണ്. അപ്പം അതുമാതിരി തന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ തന്നെ ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഇതിങ്ങനെ ചെയ്ത് കൃത്യമായിട്ടൊന്ന് കാണിക്കുവാണ്. അതെന്തായാലും ഇവൾക്ക് കിട്ടുന്നുണ്ട്. ഇവൾ എന്തായാലും സുന്ദരിയായിട്ടിരിക്കും. പക്ഷെ മിക്കവാറും തിരിച്ചായിരിക്കില്ല, അവരൊക്കെ നന്നായിട്ട് ഇറക്കും. ഇവളിങ്ങനെ ചൊക്കിയെ കണക്ക് ഇങ്ങനെ ഇരിക്കും. ഞാനും ഇപ്പം മറന്നു പോയി, കുറെ ദിവസമായിട്ട് കൈയൊക്കെ വിറക്കുന്നത് കേട്ടോ. പിന്നെ ദക്ഷിണ മേടിച്ചാണ് ചുട്ടി കുത്തുന്നത്. അപ്പം അത് എന്തെങ്കിലും നമ്മുടെ ശിഷ്യ നമുക്ക് ദക്ഷിണയായിട്ട് തരുന്നത് മേടിച്ച് തൊഴുത് അവൾക്ക് ബ്ലസ് കൊടുത്താണ് എപ്പോഴും ചുട്ടി കുത്തുന്നത്. അതിതാ ഇവിടെ ചെയ്യുവാണ്. അപ്പം ആദ്യം ഇത് പാൻ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് ഓയിൽ ബേസ്ഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം അത് വെച്ചാണ് ചുട്ടി കുത്തുന്നത്. അപ്പോൾ ഈ സ്റ്റിക്ക് വെച്ച് അവളിലെ മദാമയെ നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ അവൾ നീഗ്രോ കുഞ്ഞായിട്ട് നിൽക്കുക, ഇച്ചിരി കഴിയുമ്പോൾ അവൾ മദാമയാവും. ഓക്കെ. അപ്പം ഇതും വെച്ചോണ്ട് പാവം എൻ്റെ കൊച്ചുങ്ങൾ വൈകിട്ട് ഈ പ്രോഗ്രാം വരെ ഇതങ്ങ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ മുഖത്തൊന്നും അറിയത്തില്ല, ഇങ്ങനെ പുട്ടിയിട്ടാണൊക്കെ ഇരിക്കും. വിയർക്കാതെ മിണ്ടാതെ ഉരിയാടാതെ അതും ഇട്ടുകൊണ്ട് അവൾ ഇങ്ങനെ വൈകിട്ട് വരെ ഇരിക്കണം. പിന്നെ അതിപ്പോൾ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ അവൾക്കൊക്കെ ഒരു ശീലമായി. ചെവി മാത്രം, ചെവിയിലും കൂടി ഇട്ടില്ലെങ്കിൽ ചെവി മറ്റേ ഒനിയുടെ പരസ്യത്തിലെ ചെകുത്താൻ്റെ കണക്ക് ചെവി മാത്രം കറുത്തിരിക്കും. സമയത്തിൻ്റെ ഒക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് എല്ലാം വേഗം വേഗമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചിമ്മോയിലെ മദാമ ഇതാ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യോ രണ്ട് കൈയും കൂടെ ഉണ്ടായിരുന്നു, ഈ വേഗം പടി തീർക്കായിരുന്നു. നാല് കൈ ദേവിക്കൊക്കെ കണ്ടില്ലേ എത്ര കൈയാണ്. മേക്കപ്പൊക്കെ ഇടേണ്ടി വരികയാണെങ്കിൽ ഒരു കൈ വെച്ച് ഒരു കണ്ണ് എഴുതും, മറ്റേ കൈ വെച്ച് മറ്റേ കണ്ണ് എഴുതും. എന്തെളുപ്പമാ, നമ്മൾ ഈ രണ്ട് കൈ വെച്ച് എന്തൊക്കെ ചെയ്യും. ദൈവത്തിന് തന്നെ അറിയാം, രണ്ട് കൈ ഉണ്ടായിട്ട് ലോകം ഇട്ടേക്കുന്നില്ല. കൂടുതൽ കൈ കൂടി ഇട്ടിരുന്നതല്ല. ഇതാ സ്പോഞ്ച് നമ്മൾ മേക്കപ്പിനായിട്ട് മേടിക്കുന്നത്. പിന്നെ ശരിക്കും നമ്മുടെ ക്ലാസിക്കലിനൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പാതിക്കും പാതിയാണ് ഈ ഇടുന്നത് എന്നല്ല. അപ്പം നമ്മൾ സ്റ്റിക്ക് ഇട്ടതിന് ശേഷം യെല്ലോ, ഇതിനൊക്കെ ഓരോ അളവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, നമ്പേഴ്സ് ഉണ്ട്. ഓരോ കളേഴ്സ് ഓരോ കുട്ടികളുടെ സ്കിൻ കളർ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും നോക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഈ യെല്ലോ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിന് ശേഷം നമ്മൾ പാൻകേക്ക് 23 അല്ലെങ്കിൽ 24 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഇതിട്ടിട്ട് ആ പാൻ കേക്ക് ഇട്ടാലേ കുറച്ച് ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ എപ്പോഴും അടഞ്ഞിരിക്കും ഫേസ്. മോളെ നന്നായിക്കേ. അപ്പോൾ നമ്മളിത് ഇടുമ്പോൾ എല്ലാം ഇങ്ങനെ നല്ല ഇടയും കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ പോർഷൻസ് നല്ലയും ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. എപ്പോഴും മേക്കപ്പ് നമ്മളിങ്ങ് ചെയ്യുമ്പോൾ കഴുത്ത് മുതൽ ഏതാണ്ട് ഇത്രയും പോർഷൻ കവർ ചെയ്ത് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ പാതി കരിഞ്ഞും പാതി വെളുത്തും ഇരിക്കും. അപ്പോൾ എല്ലോ ഇട്ടു, കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇവക്ക് കണ്ടാൽ മഞ്ഞ പെയിൻ്റ് അടിച്ച ഏതോ ജീവിയെ കണക്കായി. ഒരു അന്യഗ്രഹ ജീവിയുടേതായൊരു ഫേസ് വരും. അന്യഗ്രഹ ജീവിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, എന്നാലും ചുമ്മാ ഒന്ന് ഉപമ പറഞ്ഞു. അയ്യോ, ഈ റെഡ് കളർ എന്തിനാന്ന് വെച്ചാൽ ആ ഫേസിന് എന്താ പറയുക, ഒരു ഷെയ്ഡ് കണക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല മുഖത്തിൻ്റെ മുൻഭാഗം നല്ലോണം ആ ഒരു എടുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഒരു മൊത്തത്തിൽ എന്താ പറയുക, പറഞ്ഞറിയിക്കാനറിയാത്തൊരു ഭാവം വരും. ഈ റെഡ് നമ്മളിങ്ങനെ കറക്റ്റ് കവിളിൽ അവിടുന്ന് നേരെ തേച്ചിട്ട് ഡൗൺ താടിയുടെ ഭാഗം. മേക്കപ്പ് രീതിയിലെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് ഇവിടാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, എൻ്റെ ശൈലിയിലുള്ള കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നത്. ടെക്നിക്കൽ പകരമായി ഞങ്ങൾ ചെയ്തെടുത്ത ഞങ്ങളുടെ ശൈലി അല്ലേ. ആ ഓക്കെ. അപ്പോഴേ ആ ഫേസിൻ്റെ കറക്റ്റ് ചുറ്റുമായിട്ട് റേഞ്ചിൽ ഈ റെഡ്
എന്നെ എടുക്കാതെ ഫേസ് എടുക്കൂ. എന്താ അഞ്ചേട്ടൻ അവളെ കണ്ടിട്ട് പേടിയാവുന്നു. അതാണ് അഞ്ചേട്ടൻ പതുക്കെ മാറിപ്പോയി കേട്ടാ. രാത്രിയിൽ നമുക്ക് ദുസ്വപ്നം കാണാനൊക്കെ ഈ രൂപം ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഞാൻ ഇവക്ക് 24 ഇടുവാ. ഇവളിപ്പോ അങ്ങ് വെളുത്തിങ്ങ് വരും. കണ്ടാ ചിമ്മു വെളുക്കുന്ന വെളുപ്പ് കണ്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഈ ഇങ്ങനെ മുൻഭാഗത്തായിട്ട് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ സൈഡിലോട്ട് ആ റെഡിഷ് വന്നിടത്തോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വിടുക. അപ്പോഴേ ആ റെഡ് അവിടെ നിൽക്കത്തുള്ളൂ. കഴുത്തിൽ മൊത്തമായിട്ട് തന്നെ ചെയ്യുക. അപ്പം മൊത്തത്തിൽ അങ്ങ് വെളുക്കും. സ്ഥിരം ചെയ്താൽ കുടുംബം വെളുക്കും. ഈ ഇനി ഇടേണ്ട പൗഡറിൻ്റെ പേരും മറന്നുപോയല്ല, പേൾ പൗഡർ. അപ്പം നമ്മൾ സാധാരണ റോസ് പൗഡറാണ് യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ ആ ഒരു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മൂന്നാമത്തെ ഘട്ടമായ പേൾ പൗഡറിലേക്ക് കടക്കുകയാണ്. ഇനി അവക്ക് ഈ പേൾ പൗഡർ ശ്വാസം വലിച്ചിടു. ഡോക്ടറിൻ്റെ സെൻറ്റൻസ് ആ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരുപാട് ഇട്ട് കൊടുത്താൽ ഈ മുഖത്തിലൊക്കെ ഒരുപാട് പോകും. നല്ല പൈസയാണ്, അതുകൊണ്ട് ഞാൻ അത് പിശുക്കി ഇട്ട് കൊടുക്കാറുള്ളൂ. രണ്ട് കവിളുകളിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു. ആ ഒന്നുകൂടെ ശ്വാസം എടുത്തോ. മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ട് വെളുപ്പിച്ചു. ഇപ്പം ഇവളെ കണ്ടിട്ട് നമ്മുടെ അവിടെ മീൻ കട്ട് തിന്നാൻ വരുന്നൊരു പൂച്ചയുണ്ട് മോളെ. മഞ്ഞക്കുറിഞ്ഞി എന്ന് പറയുന്ന മതിലി ആടി വരെ അത് കണക്കിരിക്കുന്നു. ഐ ഷാഡോ ശരിക്കും നമ്മൾ ഭരതനാട്യത്തിന് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ബോർഡറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നേ. ഇപ്പം ഗ്രൂപ്പ് ഡാൻസ് ഇവളെ ആരും ശ്രദ്ധിക്കാം, അതുകൊണ്ട് അവർക്ക് ഞാൻ ബോർഡറൊന്നും ഇടാതെ തന്നെ കണ്ണുകൾ ചുമപ്പിക്കുകയാണ്. ബ്ലൂ കളറാണ് അതുമായിട്ട് മിക്സ് ചെയ്യുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ ഒരു ബോർഡർ ഇട്ടിട്ടാണ് ചെയ്യുന്നേ. ഇപ്പോൾ ബോർഡറൊന്നും ഇടുന്നില്ല. ഈ ബ്ലൂവും റെഡും കൂടെ ജസ്റ്റ് അങ്ങ് ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് അങ്ങ് എടുക്കും. ഈ സാധനത്തിന് പലപ്പോഴും നമ്മളിങ്ങനെ മേക്കപ്പിൻ്റെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തർ വന്നിങ്ങനെ ചോദിക്കുന്നേക്കെ മറ്റേ സാധനം ആ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് ശരിക്കും ഈജിപ്ഷ്യൻ കളറെന്ന് പറയുന്ന ഒരു പാൻകേക്ക് മാതിരി നല്ല ഇരുണ്ട, അതായത് 31-38 ഒക്കെ പോകുന്ന കണക്കത്തെ നല്ല ഇരുണ്ട കളറാണിത്. ഈ സാധനം നമ്മൾ അല്പം വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എന്ന് വെച്ചാൽ ഇത് വെച്ച് നമ്മൾ നോസ് കട്ട് ചെയ്താൽ നല്ല മൂക്കിൻ്റെ പോർഷനിൽ നല്ലൊരു ഷേപ്പ് വരും. ഓരോന്നിനും ഇപ്പോൾ എൻ്റെയൊക്കെ മൂക്കെന്ന് വെച്ചാൽ നല്ല വികൃത മൂക്കാണ്. അയ്യോ ദൈവം തന്നത്, മൂക്ക് തന്നെ തന്നത് ഏറ്റവും വലിയ ഭാഗ്യം. മൂക്കില്ലാതായിരുന്നു ഞാൻ ചെയ്യുന്നതെങ്കിൽ, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ദൈവം തന്നതിൽ നല്ല മൂക്ക് തന്നെ എൻ്റേത്, എൻ്റെ മൂക്കാണ് ഏറ്റവും നല്ല മൂക്ക്, അങ്ങനെ പറയാവൂ. ആ ശരി ഓക്കെ. അപ്പോൾ അവളുടെ സുന്ദരമായ മൂക്കിന് കുറച്ചും കൂടെ സൗന്ദര്യം കൊടുക്കാൻ നമുക്ക് ഈ നോസ് കട്ട് ചെയ്താലേ സ്റ്റേജിൽ ആ സൗന്ദര്യം കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് അടുത്തേ മേക്കപ്പ് ചെയ്യുമ്പോൾ അടുത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരമായിട്ട് തോന്നുമെങ്കിലും സ്റ്റേജിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ കാണുന്നവർ തന്നെ വിചാരിക്കും അപ്പോൾ ടീച്ചറിന് തന്നെ ഭീകരമായിട്ട് തോന്നുന്നു എന്നിട്ടാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം, നമ്മുടെ ആ ഒരു പുരികത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, പുരികത്തിൽ നിന്ന് ആ മൂക്കിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ ബേസ് ചെയ്ത് വേണം ജസ്റ്റ് സ്ട്രൈറ്റ് ഒരു ലൈൻ കൊടുക്കണം. ഇതേമാതിരി ഇപ്പുറത്തും ജസ്റ്റ് സ്ട്രൈറ്റ് ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ സൈഡിലേക്ക് ലൈറ്റായിട്ട് അത് പിന്നെ എടുക്കരുത്. ആ ഉള്ള പാനിൻ്റെ, അതായത് ആ ഈജിപ്ഷ്യൻ കളറിൻ്റെ അതിൽ തന്നെ വെച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ മേക്കപ്പൊക്കെ വളരെ പ്രൊഫഷണലി പ്രൊഫഷനായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അവർ ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഞാൻ ഒരു ഡാൻസ് ടീച്ചറല്ലേ, എന്നാലും എന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ആദ്യത്തെ ഞാൻ മേക്കപ്പിൽ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവളുടെ പുരികം വരയ്ക്കുക. അതിപ്പോൾ അല്പം കുറവായിട്ട് നിൽക്കുന്നവൾ വെട്ടിയൊക്കെ തെളിച്ച് വെച്ച് സാധാരണ ഒരു ആമസോൺ വനാന്തരം കണക്കത്തെ പ്രതീതി ഉളവാക്കുന്ന ഒരു പുരികമാണ്. ജയ് കാജലാണ് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വഴക്കമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കരി പൊട്ടിച്ചു. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ശൈലി, എപ്പോഴും കരിയിൽ നിന്ന് ഇങ്ങനെ ഡപ്പിയിൽ നിന്ന് എടുക്കുക ഒരു ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിരലിൻ്റെ നമ്മുടെ കൈയുടെ സൈഡിലായിട്ട് ഇതിങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണേ ഈ മൂക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ഇച്ചിരി ഇങ്ങനെ സിൽവർ പൗഡർ വേണേലും വെള്ള കളർ വേണേലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഗോൾഡൻ പൗഡർ ഇച്ചിരി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നല്ലൊരു എടുപ്പ് കിട്ടും. നമുക്ക് ശരിക്കും ചില രീതിയുണ്ട്, പുരികം മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിട്ട് വേറെ പുരികം വരച്ച് വയ്ക്കും. എനിക്കത് അത്ര ഇഷ്ടമല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പുരികം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് തന്നിരിക്കുന്നതായിരിക്കും. അതിനെ കുറച്ച് ബെറ്റർ ആക്കുന്ന രീതിയും ഞാൻ ചെയ്യാറുള്ളൂ. സെപ്പറേറ്റ് പുരികമായിട്ട് അങ്ങനെ വരയ്ക്കില്ല ഞാൻ. സ്റ്റിക്ക് വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ആ പുരികത്തിൻ്റെ താഴ്ഭാഗത്തെ രോമമെല്ലാം അങ്ങ് ഒന്നങ്ങ് മറച്ചു. അപ്പോൾ ഇങ്ങനെ രണ്ട് ആ നോസ് കട്ട് നമ്മൾ ചെയ്തതിൻ്റെ ഉദ്ദേശം ആ ലെവൽ വെച്ച് പുരികത്തിന് രണ്ട് ഫ്രെയിം കൊടുത്തു. ടാൻഡാങ്. ഈ കാര്യത്തിലാണ് നമ്മുടെ സൗന്ദര്യം മൊത്തം മാറുന്നത്. എത്ര നന്നായിട്ട് ഒരുക്കിയിട്ടും കാര്യമില്ല, പുരികം കണ്ണും കറക്റ്റ് വരച്ചില്ലെങ്കിൽ ആ ഒരുക്കുന്ന മുഴുവൻ വെറുതെ ആവത്തേയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട്, എനിക്കൊരു ചെറിയ കൈ വിറയലുണ്ടോ എന്നൊരു സംശയം. ആ ശരി. എന്നിട്ടത് ഇങ്ങനെ ഒരു ചെറിയ ഫ്രെയിം മാതിരി ആദ്യം ഒന്ന് കൊടുക്കും.
അവളുടെ പുരികം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. അമ്മേ, ജയ് കാജൽ കമ്പനിയിലെ മൊത്തം കരിയും വേണ്ടി വരും. ഈ രണ്ട് പുരികം ഒന്ന് ടച്ച് ചെയ്ത് എന്നിട്ട് ഇപ്പുറവും കൂടി അതേമാതിരി ടച്ച് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പുരികത്തിനൊരു ഫ്രെയിം കൊടുത്തു. ഇനി ആ പുരികം നമ്മൾ അങ്ങൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഈ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ഈ ആമസോൺ കാർഡ് ചിലപ്പോൾ അങ്ങും ഇങ്ങും കയറി കരിയോടുകൂടി തട്ടിയാൽ തീർന്നു. ഇവിടെ രണ്ട് വശം, കണ്ണിൻ്റെ രണ്ട് വശം ചേരുന്ന ഭാഗത്തായിട്ട് നമ്മളൊരു ചിത്രം എങ്ങനെ വരയ്ക്കുമോ, നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ലൊരു ചിത്രകാരൻ കൂടെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെ രണ്ട് വശം ഒന്ന് ജോയിൻ ചെയ്ത് അവിടെ നിന്ന് കണ്ണിലൂടെ വരച്ച് കറക്റ്റ് ദാ ഈ ഒരു പോർഷൻ കൊണ്ടുവന്ന് ഒന്ന് ടച്ച് ചെയ്യും. ഇന്നിപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ കണ്ണിൻ്റെ വാല് ക്ലിയർ ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ സ്ട്രെയിറ്റ് ഇട്ട് ചെയ്യുവാണ്. മറ്റേ രണ്ട് വളവിട്ടൊക്കെ ചെയ്യും, മുകളിൽ നിന്ന് ജോയിൻ ചെയ്ത് ചെയ്യും, താഴെ നിന്ന് ജോയിൻ ചെയ്ത് ചെയ്യും, അങ്ങനെയൊക്കെ പല പല രീതിയുണ്ട്. ഇന്നിപ്പോൾ ഈ സ്റ്റൈലാണ് ചെയ്യുന്നത്. അതായത് രണ്ട് വശവും കൂടെ ഒരുമിപ്പിച്ച് യോജിപ്പിച്ചിട്ട് അതിലേക്കങ്ങ് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോഴും കറക്റ്റ് ക്ലിയർ ആവാത്ത ഈ ഒരു കാര്യത്തിലാണ്. കരി എഴുതുന്ന മാത്രം നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ അത്രയും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ലിപ് ലൈൻ കൊടുക്കുന്ന ഒരിതാണ്. സ്റ്റേജിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചെറിയ കരി വെച്ച് തന്നെയാണ്, കണ്ടോ, ചുണ്ടിന്. ഇത് നമുക്ക് കാണുമ്പോൾ അടുത്ത് കാണുമ്പം വല്ലാണ്ട് തോന്നുമെങ്കിലും സ്റ്റേജിന് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേ കരി വെച്ച് ചെറിയ ഒരു ബ്രഷിൽ ലിപ് ലൈൻ, ആ അപ്പോൾ നമ്മൾ ഈ ഐലൈനർ വെച്ച് ഈ കരിയുടെ താഴ്ഭാഗത്തായിട്ടൊരു ബോർഡർ കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇതൊക്കെ മറന്നിപ്പോൾ 10-11 മണിയല്ലേ ആയുള്ളൂ, വൈകിട്ടാകുമ്പോൾ ഇവളുമാരുടെയൊക്കെ രീതി മാറി ഇവിടെയൊക്കെ കിടന്ന് ഓടിച്ചാടി കരിയൊക്കെ പടർത്തും. അപ്പോൾ ഇത് ഐലൈനർ വെച്ചൊരു ബോർഡർ കൊടുത്ത് അതങ്ങ് ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് അധികം അങ്ങോട്ട് താഴോട്ട് പടരത്തില്ല. ഇത് വൈറ്റ് പൗഡറാണ്, ചെറിയൊരു ഗ്ലേസിങ് ഇവിടെ ഉള്ളതാണ്, പേൾ പൗഡറിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഈ ഇത് വെച്ച് നമ്മളിത് കറക്റ്റ് ഇതിൻ്റെ താഴെ കൂടി ഒന്ന് ഒരു ലൈൻ കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇതിനി പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതങ്ങ് നല്ല സെറ്റായിട്ടങ്ങ് ഇരുന്നോളും, സിമൻ്റ് ഇട്ട് വെച്ച കണക്കങ്ങ് ഇരിക്കും. അങ്ങനെ മേക്കപ്പിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗിംബൽ വീണ്ടും തകർന്ന തറയിൽ വീണു. ഇങ്ങനെ അങ്ങ് പോയി ഗിംബലിൽ. പിന്നെ അഞ്ചുചേട്ട ഉയർത്തി എല്ലാം റെഡിയാക്കിയപ്പോൾ ചിമ്മു ഇങ്ങനെ മേക്കപ്പിൻ്റെ പാതിയിൽ, ഞാൻ ബ്രഷിൻ്റെ പാതിയിലെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ. അപ്പം നമ്മുടെ ആ കണ്ടിന്യൂറ്റി പോയി. ആ വൈറ്റ് കൂടെ അതിലിട്ട് അഞ്ചുചേട്ടനെ ട്രോളുന്ന എൻ്റെ ഹോബിയാണ്. അയ്യോ, അങ്ങനെ കണ്ടോ ആ വൈറ്റ് നമ്മൾ കൊടുത്തതും കൂടി അതിൽ ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്ത് അങ്ങനെ ചിമ്മുവിലെ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് തേണ്ടേ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇപ്പം ഇട്ട ആ വൈറ്റ് പേൾ പൗഡർ തണ്ട് ഈ ഭാഗത്തും താടിയിലും ജസ്റ്റ് ഒന്നങ്ങ് കൊടുത്തു. കുറച്ച് ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺപീലി സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിമ്മോയേ, ഈ ഐലാഷ് ഇത് എത്രാമത് വെക്കുന്നയാ? അതിൻ്റെ പണ്ടാരം അടങ്ങി ഇല്ലേ? എൻ്റെ ദൈവമേ, ദാരിദ്ര്യം തന്നെ. ഇപ്പം ചിമ്മുവിൻ്റെ കണ്ണിലേക്ക് നമ്മളിത് ഐലാഷ് കുത്തിക്കേറ്റുകയാണ്. ഓ, അത് ഗം കയറി വെടിയുണ്ട കണക്കിരിക്കുന്നത്, മടല് കണക്കിരിക്കുന്ന ഐലാഷ്. ഐലാഷ് വെച്ചു, കണ്ണ് നന്നായിട്ട് ഇറുക്കി അടയ്ക്കണം. കരി ഈ ഗമ്മ കണ്ണിൽ കൊണ്ടാൽ നല്ലതും ബുദ്ധിമുട്ടാണ്. ഈ ഐലാഷിൻ്റെ മുകളിലൂടെ നമ്മൾ ഐലൈനർ കൊണ്ട് ഒരു ഫ്രെയിം കൊടുത്തു. ആ നമ്മൾ നേരത്തെ വരച്ച വാലില്ലേ, ആ വാൽ അതുമായിട്ട് കണക്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. ആ അളവിലേ ആ വാല് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഫ്രെയിം നേരെ ചെന്ന് ആ വാലിലേക്കങ്ങ് ടച്ച് ചെയ്യും. അപ്പം നമ്മളിവിടെ ഐലാഷ് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ആരും കണ്ടുപിടിക്കില്ല, അടുത്ത് വന്ന് നോക്കിയാലേ കണ്ടുപിടിക്കും. സ്പിരിറ്റ് ഗം മീൻസ് നമ്മൾ ഈ മീശയൊക്കെ ഒട്ടിക്കത്തില്ലേ, അതിനായിട്ടുള്ള ഗമ്മാണ്. അതിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റോൺ മേടിക്കും, മേടിച്ച് കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. അപ്പോൾ ഒരു പൊട്ട് വെച്ച കണക്കങ്ങ് മാറും. അപ്പം നമ്മൾ ആ സ്പിരിറ്റ് ഗം തന്നെ കൊടുത്ത് അവക്ക് നല്ല കോമ്പിനേഷൻ ബ്ലൂ മുക്കൂത്തി ഓറഞ്ച് പൊട്ടും. ശരി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോയതാണ് കേട്ടോ, ഇവിടെ മുക്കൂത്തിയും കാണാനില്ല. എല്ലാം പ്രോഗ്രാമിനോട് അടുക്കുമ്പോഴാണ് തെണ്ടിത്തിരിഞ്ഞ് നോക്കുന്നത്. ലിപ്സ്റ്റിക് സാധാരണ ഉച്ചയ്ക്ക് ഇടേണ്ട, ഇപ്പം നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാവത്തിനെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് വഞ്ചിക്കുകയാണ്.
ഫാൻ ആദ്യം നമ്മൾ കയ്യിലിടുമ്പോൾ ഇങ്ങനെ പെയിൻറ് അടിച്ച കണക്ക് ഇരിക്കും. ഇത് ഇട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് ഉണങ്ങും. സ്റ്റേജിനൊരു വ്യൂ, അതായത് ഒരു നിശ്ചിത അകലത്തിൽ നിർത്തിയാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. ഇത്രയൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരാളെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തത്. അപ്പോൾ അവളുടെ കൈ ഏതാണ്ട് ഉണങ്ങി. ഉണങ്ങിയതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ കൈ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് അത് നല്ലതായിട്ട് സ്കിന്നിലേക്ക് പിടിക്കണം. ഇല്ലെങ്കിൽ ഒരുമാതിരി ചൊറി വന്ന് കണക്കിരിക്കും. 4:30-5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫൈനൽ നമ്മൾ ചെയ്യും. ഇത്രയും ചെയ്തങ്ങ് മാറ്റിയിരുത്തും. ഓക്കെ, അപ്പോൾ അവൾ സുന്ദരിയായി എന്ന് എനിക്ക് തോന്നുന്നു.